ഹായ് ഫ്രണ്ട്സ്, മലയാള ഭാഷയിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിത്. ആദ്യം നമുക്ക് ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് AR രാജരാജവർമ്മയുടെ മലയവിലാസം. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. മലയവിലാസം രചിച്ചത് AR രാജരാജവർമ്മയാണ്. ഇനി ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് കുമാരനാശാൻ്റെ വീണപൂവ്. ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് കുമാരനാശാൻ്റെ വീണപൂവ്. കുമാരനാശാൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഖണ്ഡകാവ്യങ്ങളാണ് നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ദുരവസ്ഥ. നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ദുരവസ്ഥ. ഇവയെല്ലാം കുമാരനാശാൻ്റെ മറ്റ് ഖണ്ഡകാവ്യങ്ങളാണ്. ഇനി വെള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് ബദിരവിലാപം, ഗണപതി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം, കൊച്ചുസീത. ബദിരവിലാപം, ഗണപതി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം, കൊച്ചുസീത. ഇവയെല്ലാം വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. അടുത്തത് ഉള്ളൂരിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് കർണഭൂഷണം, പിങ്കള, ചിത്രശാല, ഭക്തിദീപിക. ഉള്ളൂരിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് കർണഭൂഷണം, പിങ്കള, ചിത്രശാല, ഭക്തിദീപിക. ONV കുറിപ്പിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് ഉജ്ജയിനി, കാളിദാസൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഉജ്ജയിനി, സ്വയംവരം, ദിനാന്തം. ഉജ്ജയിനി, സ്വയംവരം, ദിനാന്തം. ഇവയെല്ലാം ONV കുറിപ്പിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. ഇനി മറ്റു ഖണ്ഡകാവ്യങ്ങളും അവയുടെ കർത്താക്കളും നോക്കാം. കുടിയൊഴിക്കൽ എന്ന കൃതി രചിച്ചത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. കുടിയൊഴിക്കൽ എന്ന കൃതി രചിച്ചത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ആയിഷ എന്ന കൃതി വയലാർ രാമവർമ്മ. ആയിഷ, വയലാർ രാമവർമ്മ. മൂന്നരുവിയും ഒരു പുഴയും ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ്. മൂന്നരുവിയും ഒരു പുഴയും എന്ന കൃതി ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ്. മഴുവിൻ്റെ കഥ ബാലാമണി അമ്മയുടെ കൃതിയാണ്. മഴുവിൻ്റെ കഥ. നങ്ങേമ്മ കുട്ടി, പാഞ്ചാലി. നങ്ങേമ്മ കുട്ടി, പാഞ്ചാലി എന്നീ കൃതികൾ രചിച്ചത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടേതാണ് നങ്ങേമ്മ കുട്ടി, പാഞ്ചാലി. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. റാണി എന്ന കൃതി രചിച്ചത് തിരുനെല്ലൂർ കരുണാകരൻ. റാണി, തിരുനെല്ലൂർ, കരുണാകരൻ. ഗാന്ധിഭാരതം എന്ന കൃതി രചിച്ചത് പാല നാരായണൻ നായർ. ഗാന്ധിഭാരതം എന്ന കൃതി രചിച്ചത് പാല നാരായണൻ നായർ. അടുത്തത് നോവൽ പ്രസ്ഥാനമാണ്. മലയാളത്തിലെ ആദ്യ നോവൽ അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലതയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. അത് എഴുതിയത് അപ്പൂ നെടുങ്ങാടിയാണ്. ലക്ഷണയുക്തമായ ആദ്യ മലയാള നോവലാണ് ഇന്ദുലേഖ. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ രചിച്ചത് ഒയ്യാരത്ത് ചന്തുമേനോനാണ്. ചന്തുമേനോൻ്റേതാണ് ഇന്ദുലേഖ. CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളാണ് മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളാണ് മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഇനി മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളും എഴുത്തുകാരെയും കുറിച്ച് നോക്കാം. കേരളസിംഹം എന്ന നോവൽ എഴുതിയത് KM പണിക്കരാണ്. കേരളസിംഹം എഴുതിയത് KM പണിക്കർ. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ. ഇവയുടെ കർത്താവാണ് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലുകളാണ് തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ. പി കേശവദേവിൻ്റെ നോവലാണ് ഓടയിൽ നിന്ന് അയൽക്കാർ. പി കേശവദേവിൻ്റെ നോവലാണ് ഓടയിൽ നിന്ന് അയൽക്കാർ. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക. ഇവ രചിച്ചത് SK പൊറ്റക്കാടാണ്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക. SK പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്ന, ഇവയെല്ലാം എഴുതിയത് ബഷീറാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്ന, ബഷീർ. ഉമ്മാച്ചു,
സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും എന്നീ നോവലുകൾ എഴുതിയത് ഉറൂബാണ്. നാലുകെട്ട്, കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, വാരണാസി, വാനപ്രസ്ഥം. നാലുകെട്ട്, കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, വാരണാസി, വാനപ്രസ്ഥം എന്നീ കൃതികൾ രചിച്ചത് എം ടി ആണ്, എം ടി വാസുദേവൻ നായർ. വേരുകൾ, യന്ത്രം, പൊന്നി, യക്ഷി. വേരുകൾ, യന്ത്രം, പൊന്നി, യക്ഷി ഈ നോവലുകളുടെ കർത്താവാണ് മലയാറ്റൂർ രാമകൃഷ്ണപിള്ള. കാട്ടുകുരങ്ങ്, മായ, താളം, സീതായനം, ഗുരു, ജ്വാല ഈ നോവലുകളെല്ലാം രചിച്ചത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ്റെ നോവലുകളാണ് കാട്ടുകുരങ്ങ്, മായ, താളം, സീതായനം, ഗുരു, ജ്വാല. അവകാശികൾ എന്ന നോവലിൻ്റെ കർത്താവാണ് വിലാസിനി. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം കെ മേനോൻ. അവകാശികൾ എന്ന നോവലിൻ്റെ കർത്താവ് വിലാസിനി. പാറപ്പുറത്തിൻ്റെ നോവലാണ് അരനാഴിക നേരം. അരനാഴിക നേരം എന്നുള്ളത് പാറപ്പുറത്തിൻ്റെ നോവലാണ്. അനുഭവങ്ങൾ, ഉണ്ണിക്കുട്ടൻ്റെ ലോകം. അനുഭവങ്ങൾ, ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്നീ നോവലുകൾ രചിച്ചത് നന്ദനാർ എന്നറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണനാണ്. തട്ടകം, തോറ്റങ്ങൾ എന്നീ നോവലുകൾ എഴുതിയത് കോവിലനാണ്. തട്ടകം, തോറ്റങ്ങൾ എന്നീ നോവൽ എഴുതിയത് കോവിലനാണ്. എണ്ണപ്പാടം, ഹിരണ്യകശിപു, ദൈവത്തിൻ്റെ കണ്ണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ എന്നീ നോവലുകൾ എഴുതിയത് എൻ പി മുഹമ്മദാണ്. എൻ പി മുഹമ്മദിൻ്റെ കൃതികളാണ് എണ്ണപ്പാടം, ഹിരണ്യകശിപു, ദൈവത്തിൻ്റെ കണ്ണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ. അഗ്നിസാക്ഷി എന്ന കൃതി രചിച്ചത് ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷിയുടെ കർത്താവാണ് ലളിതാംബിക അന്തർജനം. ഞാനെന്ന ഭാവം, ഒരു വഴിയും കുറേ നിഴലുകളും എന്നീ നോവലുകൾ എഴുതിയത് രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മിയുടെ നോവലുകളാണ് ഞാനെന്ന ഭാവം, ഒരു വഴിയും കുറേ നിഴലുകളും. നെല്ലേ, ആഗ്നേയം, ചാവേർ, വിലാപം എന്നീ നോവലുകളുടെ കർത്താവാണ് പി വത്സല. പി വത്സലയുടെ നോവലുകളാണ് നെല്ലേ, ആഗ്നേയം, ചാവേർ, വിലാപം. സി രാധാകൃഷ്ണൻ്റെ നോവലുകളാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം, സ്പന്ദമാപിനികളെ, നന്ദി. സി രാധാകൃഷ്ണൻ്റെ നോവലുകളാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം, സ്പന്ദമാപിനികളെ, നന്ദി. ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയുടെ കർത്താവാണ് പെരുമ്പടവം ശ്രീധരൻ. ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതി രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. ഇല്ലം, ഉൾക്കടൽ, പ്രണയ താഴ്വരയിലെ ദേവദാരു, കാമന ഇവയെല്ലാം രചിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ നോവലുകളാണ് ഇല്ലം, ഉൾക്കടൽ, പ്രണയ താഴ്വരയിലെ ദേവദാരു, കാമന. ചുവപ്പുനാട എന്ന നോവൽ രചിച്ചത് ഇ വാസുവാണ്. ചുവപ്പുനാട എന്ന നോവലിൻ്റെ കർത്താവ് ഇ വാസു. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് പി കെ ബാലകൃഷ്ണനാണ്. പി കെ ബാലകൃഷ്ണൻ്റെ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. തൃക്കോട്ടൂർ പെരുമ യു എ ഖാദറുടെ കൃതിയാണ്. യു എ ഖാദറുടെ കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ. മുത്തശ്ശി, മണ്ണിൻ്റെ മാറിൽ ശനിദശ. മുത്തശ്ശി, മണ്ണിൻ്റെ മാറിൽ ശനിദശ ചെറുകാടിൻ്റെ കൃതികളാണ് മുത്തശ്ശി, മണ്ണിൻ്റെ മാറിൽ ശനിദശ. ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം ഇവ രചിച്ചത് ഒ വി വിജയനാണ്. ഒ വി വിജയൻ്റെ കൃതികളാണ് ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം. ഉഷ്ണമേഖല, ഒറോദ. ഉഷ്ണമേഖല, ഒറോദ എന്നീ നോവലുകൾ രചിച്ചത് കാക്കനാടനാണ്. പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലുകളാണ് സ്മാരകശിലകൾ, കന്യാവനങ്ങൾ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലുകളാണ് സ്മാരകശിലകൾ, കന്യാവനങ്ങൾ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ രചിച്ചത് എം മുകുന്ദനാണ്. എം മുകുന്ദൻ്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അഭയാർത്ഥികൾ, ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ ഇവയെല്ലാം രചിച്ച വ്യക്തിയാണ് ആനന്ദ്. ആനന്ദിൻ്റെ കൃതികളാണ് അഭയാർത്ഥികൾ, ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ. എൻ മഗജ എന്ന കൃതി രചിച്ചത് അംബികാസുധൻ മങ്ങാടാണ്. എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട വിഷയമാണിതിൽ ചർച്ച ചെയ്യുന്നത്. എൻ മഗജ എന്ന കൃതി അംബികാസുധൻ മങ്ങാട്. ആടുജീവിതം ബെന്യാമിൻ. ആടുജീവിതം എഴുതിയത് ബെന്യാമിനാണ്.
മനുഷ്യന്, ഒരാമുഖം, സമുദ്രശിലകൾ എന്നീ കൃതികളുടെ കർത്താവാണ് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ്റെ നോവലുകളാണ് മനുഷ്യന്, ഒരാമുഖം, സമുദ്രശിലകൾ. ആരാച്ചാർ എന്ന കൃതി എഴുതിയത് കെ ആർ മീരയാണ്. കെ ആർ മീരയുടെ കൃതിയാണ് ആരാച്ചാർ. പാണ്ഡവപുരം, മറുപിറവി എന്നീ നോവലുകളുടെ രചയിതാവാണ് സേതു. പാണ്ഡവപുരം, മറുപിറവി എന്നീ നോവലുകൾ രചിച്ചത് സേതുവാണ്. ചന്ദനമരങ്ങൾ, മനോമി, കടൽമയൂരം. ചന്ദനമരങ്ങൾ, മനോമി, കടൽമയൂരം എന്നീ നോവലുകളുടെ കർത്താവാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ കൃതികളാണ് ചന്ദനമരങ്ങൾ, മനോമി, കടൽമയൂരം. ദൈവത്തിൻ്റെ കണ്ണ്, സൂഫി പറഞ്ഞ കഥ കെ പി രാമനുണ്ണിയുടെ നോവലുകളാണ്. കെ പി രാമനുണ്ണിയുടെ നോവലുകളാണ് ദൈവത്തിൻ്റെ കണ്ണ്, സൂഫി പറഞ്ഞ കഥ. അലാഹയുടെ പെൺമക്കൾ, അലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫിൻ്റെ കൃതിയാണ്. ഉഷ്ണരാശി, കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്നീ നോവലുകൾ രചിച്ചത് കെ വി മോഹൻകുമാർ. കെ വി മോഹൻകുമാറിൻ്റെ നോവലുകളാണ് ഉഷ്ണരാശി, കരപ്പുറത്തിൻ്റെ ഇതിഹാസം. നിരീശ്വരൻ എന്ന നോവൽ രചിച്ചത് വി ജെ ജെയിംസ് ആണ്. നിരീശ്വരൻ്റെ കർത്താവാണ് വി ജെ ജെയിംസ്. അന്ധകാരനഴി രചിച്ചത് ഇ സന്തോഷ് കുമാറാണ്. അന്ധകാരനഴി ഇ സന്തോഷ് കുമാർ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതി രചിച്ചത് ടി ഡി രാമകൃഷ്ണൻ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ടി ഡി രാമകൃഷ്ണൻ്റെ കൃതിയാണ്. തക്ഷൻകുന്ന് സ്വരൂപം, തക്ഷൻകുന്ന് സ്വരൂപൻ രചിച്ചത് യു കെ കുമാരൻ. തക്ഷൻകുന്ന് സ്വരൂപത്തിൻ്റെ രചയിതാവാണ് യു കെ കുമാരൻ. ആടുജീവിതം ബെന്യാമിൻ, ആടുജീവിതം ബെന്യാമിൻ. ബർസ, ഡോക്ടർ ഖദീജ മുംതാസിൻ്റെ നോവലാണ് ബർസ. ബർസ എന്ന നോവൽ എഴുതിയത് ഡോക്ടർ ഖദീജ മുംതാസ്. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവൽ എഴുതിയത് സക്കറിയ. അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന പേരിൽ സിനിമയാക്കിയത് ഈ നോവലാണ്, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും. അത് എഴുതിയത് സക്കറിയയാണ്. വൃദ്ധസദനം എന്ന നോവലിൻ്റെ രചയിതാവാണ് ടി വി കൊച്ചുബാവ. വൃദ്ധസദനം എന്ന നോവൽ രചിച്ചത് ടി വി കൊച്ചുബാവ. കൊച്ചരയത്തി എന്ന നോവൽ രചിച്ചത് നാരായൺ. കൊച്ചരയത്തി എന്ന നോവൽ രചിച്ചത് നാരായൺ. മാവേലി മന്ത്രം എന്ന നോവൽ രചിച്ചത് കെ ജെ ബേബി. മാവേലി മന്ത്രം എന്ന നോവൽ രചിച്ചത് കെ ജെ ബേബി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് പേരുകൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓർത്ത് വയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.